ആത്മാർത്ഥമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അൺ അക്കാഡമിയുടെ മറ്റൊരു ലെസണിലേക്ക് സ്വാഗതം. ഈ ഒരു കോഴ്സിലുടനീളം നിങ്ങളെ പഠനത്തിന് സഹായിക്കുന്ന ജി കെ കോഡിലൂടെ, മെമ്മറി കോഡിലൂടെ പഠിക്കാനും ഒപ്പം തന്നെ മാത്സിൽ നിന്നുള്ള ടോപ്പിക്കുകൾ ട്രിക്കുകളിലൂടെ സോൾവ് ചെയ്യാനുമാണ് ഈ ഒരു കോഴ്സിലുടനീളം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും രണ്ട് ടോപ്പിക്കുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു ടോപ്പിക് ആയിരിക്കും അത് എന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തേത് ഇന്ത്യയുടെ മിസൈൽ പ്രോഗ്രാംസ്. ഓക്കെ, മിസൈൽ പ്രോഗ്രാംസിനെ കുറിച്ചാണ് ആദ്യത്തെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത് അന്തരീക്ഷത്തിലെ വിവിധ പാളികൾ എങ്ങനെ ഒരു കോഡിലൂടെ അതിന്റെ ഓർഡർ പഠിക്കാം എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ലെസണിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. ഒന്നാമതായിട്ട് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, IGMDP. ഇന്ത്യയുടെ മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. കോഡിലൂടെ കോഡിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് പൃഥ്വി, അഗ്നി, തൃശൂൽ, നാഗ്, ആകാശ് ഇതൊക്കെയാണ് പ്രോഗ്രാം എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് IGMDP എന്നുള്ളത് ഒന്ന് നോക്കാം, എന്നതിന് ശേഷം നമുക്കത് കോഡിലൂടെ പഠിക്കാം. ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം വാസ് ആൻ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രോഗ്രാം ഫോർ ദി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി കോംപ്രിഹെൻസീവ് റേഞ്ച് ഓഫ് മിസൈൽസ്. മിസൈൽസിന്റെ ഏരിയയിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെയാണ് IGMDP എന്ന് പറയുന്നത്. ദ പ്രോഗ്രാം വാസ് മാനേജ്ഡ് ബൈ ദി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDOയുടെ കീഴിലാണ് ഈ IGMDP എന്ന് പറയുന്ന പ്രോഗ്രാം. ഇൻ ആൻഡ് ഓർഡിനൻസ് ഫാക്ടറീസ് ബോർഡ് ഇൻ പാർട്ണർഷിപ്പ് വിത്ത് അതർ ഇന്ത്യൻ ഗവൺമെന്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പ്രധാനമായിട്ടും DRDOയുടെ കീഴിലാണ് IGMDP, അതായത് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉള്ളത് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, യെസ്. ദ പ്രോജക്ട് സ്റ്റാർട്ടഡ് ഇൻ 1982-83 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ DRDOയുടെ കീഴിൽ ആരംഭിച്ച മിസൈൽ പ്രോഗ്രാംസിന്റെ അതിന്റെ റിസർച്ചും ഡെവലപ്മെന്റും പിന്നെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഇത് IGMDP എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, മിസൈൽസിന്റെ റിസർച്ചിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് IGMDP. ഇനി ഇന്ത്യയുടെ IGMDP പ്രോഗ്രാംസ്, അതായത് മിസൈൽ പ്രോഗ്രാംസ്, ഇന്റഗ്രേറ്റഡ് മിസൈൽ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഒരു കോഡിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. കോഡ് ഇത്രയേ ഉള്ളൂ. പാറ്റ്ന, ഒരു പാറ്റ മിസൈൽ പോലെ അങ്ങ് പറന്നു പോയി. ഒരു പാറ്റ മിസൈൽ പോലെ അങ്ങ് പറന്നു പോയി എന്നുള്ളത്, മിസൈൽ എന്ന് കേൾക്കുമ്പോൾ പാറ്റ പാറ്റ്ന എന്നുള്ളത് മനസ്സിലേക്ക് വരികയാണെങ്കിൽ, പാറ്റ്ന എന്നുള്ള പേര് ഒരുപാട് നമ്മൾ കേട്ടതാണ് അല്ലെ, വളരെ എളുപ്പത്തിൽ തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. പാറ്റ്ന, P for Prithvi, A for Agni, ഇതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. അപ്പോ കോഡും വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലേക്ക് എടുക്കാൻ സാധിക്കും. പൃഥ്വി, അഗ്നി, തൃശൂൽ, T for Thrishul, N for Nag, A for Akash. ഓക്കെ, പാറ്റ്ന, PATNA, പാറ്റ്ന, പൃഥ്വി, അഗ്നി, തൃശൂൽ, നാഗ്, ആകാശ്, പാറ്റ്ന എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് മിസൈൽ പ്രോഗ്രാംസ് അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ DRDOയുടെ കീഴിൽ ആരംഭിച്ച IGMDP ഇന്ത്യൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പാറ്റ്ന ആണെന്നുള്ളത് പഠിച്ചു വെക്കുക. P for Prithvi, A for Agni, T for Thrishul, N for Nag, A for Again, ആകാശ്. അഗ്നിയുണ്ട്, ആകാശുണ്ട് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓപ്ഷൻ കാണുമ്പോഴെങ്കിലും തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പാറ്റ്ന എന്നുള്ളതാണ് കോഡ് എന്നുള്ളത് മാറിപ്പോകാതെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പാറ്റ്ന, പാറ്റ്ന, ഒരു പാറ്റ മിസൈൽ പോലെ അങ്ങ് പറന്നു പോയി എന്നുള്ള ചിത്രം മനസ്സിലേക്ക് അങ്ങ് ആവാഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ അത് മറന്നു പോവില്ല. ഓക്കെ, P for Prithvi, A for Agni, T for Thrishul, N for Nag, ആൻഡ് A for Akash എന്നുള്ളത് പഠിച്ചു വെക്കുക. അബ്ദുൽ കലാം എന്നുള്ള പേരും നോട്ട് ചെയ്തു വെക്കുക. DRDO എന്നുള്ള പേരും നോട്ട് ചെയ്തു വെക്കുക. IGMDP എന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണെന്നുള്ളതും മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പാറ്റ്ന എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്ന് കഴിയും. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കാവുന്നതാണ്, ഒന്നും കൂടി മനസ്സിലേക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ,
ഇനി അടുത്തത് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിനെ കുറിച്ച് അന്തരീക്ഷത്തിലെ വിവിധ പാളികളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. പലർക്കും അറിയുന്നുണ്ടാവാം, അറിയുന്നവർക്കും പലർക്കും ആ ഒരു ഓർഡറിൽ ചെറിയ കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നവരുണ്ടാവും. ഞാൻ ഈ കോഴ്സിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഹൈ എൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് അല്ല ഇത് തീർച്ചയായിട്ടും. ഓക്കെ, ഒരു ആവറേജ് ലെവലിൽ അല്ലെങ്കിൽ ബിലോ ആവറേജ് ലെവലിൽ പഠനം തുടങ്ങുന്ന അല്ലെങ്കിൽ പഠിച്ചത് മറന്നു പോകുന്ന, സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു കോഡ് കിട്ടിയിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടിയും എഫക്റ്റീവായിട്ട് ഓർത്തിരിക്കായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം മത്സരാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഹൈ എൻഡിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, അവര് എന്ത് ചെയ്യുക, ഇത് മൈൻഡ് ചെയ്യേണ്ടതില്ല. തീർച്ചയായിട്ടും ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കോഴ്സിലുടനീളം, ഈ കോഴ്സിൽ എനിക്ക് തോന്നുന്നു 40-ാമത്തെ ലെസൺ ആണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. 40 ലെസൺസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ മാത്രമാണ് ഈ ഒരു കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ലെസൺസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്, സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാവുന്നതാണ്. അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നുള്ളതാന്നൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, ഇനി ആ ഓർഡർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ട്രസ്റ്റ് മീ ഇൻ ദി എക്സാം എന്ന് പഠിച്ചാൽ മതി. ട്രസ്റ്റ് മീ ഇൻ ദി എക്സാം. ഓക്കെ, ട്രസ്റ്റ് മീ ഇൻ ദി എക്സാം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ട്രസ്റ്റ് ടി ആർ എന്നുള്ളത് ട്രോപ്പോസ്ഫിയർ, എസ് ടി സ്ട്രാറ്റോസ്ഫിയർ, ട്രസ്റ്റ് മീ മീസോസ്ഫിയർ, മീസോസ്ഫിയർ ഇൻ അവിടെ നിൽക്കട്ടെ ദ തെർമോസ്ഫിയർ, ത തെർമോസ്ഫിയർ, എക്സ് ഫോർ എക്സോസ്ഫിയർ എന്ന് പഠിച്ചു വെച്ചാൽ ട്രസ്റ്റ് മീ ഇൻ ദി എക്സാം, എന്നെ വിശ്വസിക്കാം, എക്സാമിന് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ഇത് നിങ്ങൾ ഒരിക്കലും മറന്നുപോകില്ല. ട്രസ്റ്റ് മീ ഇൻ ദി എക്സാം. ഓക്കെ, എന്താണ് അന്തരീക്ഷത്തിലെ പാളികൾ ഓർഡറിൽ പഠിക്കാൻ ഈ ഒരു കോഡ് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മറന്നുപോകില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക, ട്രസ്റ്റ് മീ ഇൻ ദി എക്സാം, ട്രസ്റ്റ് മീ ഇൻ ദി എക്സാം. ട്രസ്റ്റ് ട്രോപ്പോസ്ഫിയർ, ഇതൊക്കെ ഒരിക്കലും പേര് കേട്ടാലോ ഓപ്ഷൻ കണ്ടാലോ നിങ്ങൾക്ക് അറിയാത്ത ഒരു ഈ കോഡിൽ നിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടാകും, കാരണം അത്രയും പ്രാവശ്യം നമ്മളൊക്കെ ഇത് കേട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ട്രസ്റ്റ്, ഓക്കെ, അതിൽ രണ്ടെണ്ണം ഉണ്ട്, ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മീ ഫോർ മീസോസ്ഫിയർ, ദ ഇന്ദി ഇന്ദി എന്നുള്ളത് അത് ഗ്രാമർ ശരിയാവാൻ വേണ്ടിയിട്ടാണ് ഐ എൻ കൊടുത്തത്. ഐ എനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ പറയാം, ടി എച്ച് ഇ അതായത് തെർമോസ്ഫിയർ, എക്സ് ഫോർ എക്സോസ്ഫിയർ എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി മീസോസ്ഫിയർ മുതലാണ് നമ്മുടെ എന്ത് തുടങ്ങുന്നത്, ഓക്കെ അയണോസ്ഫിയർ തുടങ്ങുന്നത്. അതുകൊണ്ട് ഐ എൻ എന്നുള്ളത് അയണോസ്ഫിയറിനെ റെപ്രസെന്റ് ചെയ്ത് അങ്ങനെയും വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഓക്കെ, പ്രധാനപ്പെട്ട ലെയറുകൾ ഇതൊക്കെയാണ്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നുള്ളത് ഓർത്തു വെക്കാൻ ട്രസ്റ്റ് മീ ഇൻ ദി എക്സാം എന്ന് ഓർത്തിരുന്നാൽ മതി. ട്രസ്റ്റ് മീ ഇൻ ദി എക്സാം എന്ന് ആലോചിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്കത് എന്ത് ചെയ്യാം, മൈൻഡിലേക്ക് എടുക്കാവുന്നതാണ്. ട്രസ്റ്റ് മീ ഇൻ ദി എക്സാം. ഓക്കെ, അപ്പൊ പാറ്റ്ന മിസൈൽ പോലെ പറന്നുപോയി അല്ലേ. എന്തൊക്കെയായിരുന്നു പൃഥ്വി, എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്, പൃഥ്വി, അഗ്നി, പാറ്റ്ന, അഗ്നി, തൃശൂൽ, നാഗ്, ആകാശ്. പാറ്റ്ന മിസൈൽ പോലെ, ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് മിസൈൽ പ്രോഗ്രാംസ് പാറ്റ്നയാണ്. ഒപ്പം തന്നെ അന്തരീക്ഷത്തിലെ പാളികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രസ്റ്റ് മീ ഇൻ ദി എക്സാം എന്ന് ഓർത്തിരുന്നാൽ മതി. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന് ഓർത്തിരുന്നാൽ വളരെ എളുപ്പമാണ്, ഇതാണ് അല്ലെ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന് ഓർത്തിരുന്നാൽ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട്. ട്രസ്റ്റ് അല്ലെ, ഓക്കെ, ട്രസ്റ്റ് ഇവിടെ ട്രസ്റ്റ് ട്രസ്റ്റായി, മീ മീ ഇൻ ദി ദി എക്സാം എന്നുള്ളത് ഓർത്തിരുന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ കോഡ് ഉപയോഗിച്ച് ആ ഒരു ഓർഡർ പലർക്കും അറിയുന്നുണ്ടാവും എങ്കിലും ഈ ഒരു കോഡ് വെച്ച് കണക്ട് ചെയ്തിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് ഇനി പഠിക്കേണ്ട ആവശ്യം വരില്ല എന്നുകൂടി ഓർത്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് കോഡുകളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് താഴെ കാണുന്ന ഷെയർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ മുകളിൽ കാണുന്ന സേവ് എന്ന് പറയുന്ന ബട്ടനും താഴെ കാണുന്ന ഫോളോ എന്ന് പറയുന്ന ബട്ടനും നിങ്ങൾ അമർത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അമർത്തുക, എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് ഒരു ചെറിയ രീതിയിലുള്ള ഇറിറ്റേഷൻ ആയതുകൊണ്ട് അത് ഫോളോ ചെയ്യാനും മുകളിൽ സേവ് ചെയ്യാനും അവര് മനഃപൂർവ്വം തയ്യാറാകാറില്ല. പക്ഷെ ഇനിയുള്ള ഈ പരീക്ഷക്കാലത്തെ വരുന്ന വാട്സപ്പ് മെസ്സേജുകളെക്കാളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജുകളാണ് ഇത്തരത്തിൽ ഓരോ ടീച്ചേഴ്സിന്റെയും ലെസണുകൾ
എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത്യാവശ്യക്കാരെല്ലാം ഫോളോ ചെയ്യാനും മുകളിൽ കാണുന്ന സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏതൊരു എഡ്യൂക്കേറ്ററെയും അൺ അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിലനിർത്തുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ കൂടുതൽ ലെസണുകളുമായിട്ട് കണ്ടുമുട്ടും വരേക്കും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ബൈ.